I am not a professional analyst. All posts are educational purposes, non-advisory, discretionary. No claims, prices am Not responsible for your profit or loss. Please consult a financial advisor before invest. The, that um, the understanding at the moment is that cryptocurrency cannot be stopped, but that it must be regulated. This came up in an important meet uh, today, uh, amidst a lot of concerns on the legal viability of cryptocurrency in India. Uh, now in this meeting it, there appeared to be a consensus that has been arrived at that a regulatory mechanism should be put in place uh, to control cryptocurrency and its use industry associations and stakeholders were not clear uh, who the regulator should be hey guys welcome back to Milo my my നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ക്രിപ്റ്റോയിൻ്റെയും ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു വന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വി ആർ നോട്ട് ഗോയിങ് ടു ബാൻ ക്രിപ്റ്റോ ബട്ട് സം റെഗുലേഷൻസ് വിൽ കം ഇൻ യർ ഫ്യൂച്ചർ അത് നമ്മളിപ്പോൾ വിചാരിക്കുന്നതാണ് എന്തായാലും ഒരു റെഗുലേഷൻ വരും അല്ലെങ്കിൽ റെഗുലേറ്ററി കൺസേൺസ് എന്തായാലും ഈ ഒരു മീറ്റിങ്ങിലും ഉയർന്നു വരും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം സംഗുലേഷൻസ് വിൽ കം ഇൻ അറൗണ്ട് ഫെബ്രുവരി മാർച്ച് റീജിയൻ ഫ്രം നെക്സ്റ്റ് ബജറ്റ് സോ അത് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിൽ വയ്ക്കേണ്ടതാണ് ബിക്കോസ് ആ ഒരു സമയത്തോടു കൂടി തന്നെ ഒരു ബിയർ മാർക്കറ്റിനുള്ള ഒരു തയ്യാറെടുപ്പുകളും നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് ഏകദേശം മാർച്ചോട് കൂടി തന്നെ ബിയർ മാർക്കറ്റിനുള്ള ഒരു പരിപാടികൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് അത് നൂറ് ശതമാനം ശരിയാവണമെന്നില്ല പക്ഷേ വി ആർ എക്സ്പെക്ടിങ് ഓൺ ഐ എം എക്സ്പെക്ടി ഐ ബിയർ മാർക്കറ്റ് ഫ്രം മാർച്ച് ആൻഡ് ഓൾ സോ നിങ്ങളും ഒരു നോക്കാം നോക്കൂ മാർക്കറ്റ് എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത് ആ സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ ലെറ്റ് സി നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് എന്ന് പറയുന്നത് കുറയുന്നില്ല ഫോർട്ടിത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ ഇതേറിയത്തിൻ്റെ ഡൊമിനൻസ് നയൻറ്റീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഏകദേശം ചെറിയൊരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് ഉയർന്നിട്ടുള്ളൂ അതും അവിടെ നമ്മൾ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പീസ് ടു പോയിന്റ് സെവൻ ഫൈവ് ട്രില്യൺ ഏകദേശം ഫോർ പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് ആണ് നമുക്കൊരു ഡൗൺ സൈഡ് മൊമെൻ്റം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ബിറ്റ് കോയിൽ വലിയൊരു മൊമെൻറ്റും നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മൾ ബിറ്റ് കോയിൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഡൗൺ ആയിരിക്കാനും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞ ഒരു അപ്ഗ്രേഡ് നടന്നിരുന്നു അത് അപ്പോൾ നല്ലൊരു പമ്പ് നമുക്ക് പ്രതീക്ഷിക്കുന്നു പക്ഷേ വലിയൊരു പമ്പ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ബിക്കോസ് മാർക്കറ്റിലുള്ള ബി എറേഷ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിലുള്ള ആ ഒരു ബിയറേഷ് ന്യൂസുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ സി എമി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അതൊക്കെ മാർക്കറ്റിൽ ഇപ്പോഴും നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ ഡൗൺ ആകുമെന്നും അതുപോലെ തന്നെ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് റേഞ്ചിലേക്ക് എത്തുമെന്നും ഞാൻ പറഞ്ഞിരുന്നു സൊ ഐ എം ഓൾസോ എക്സ്പെക്ടി ഇൻ ദാറ്റ് റീജിയൻ ഫോർ ബിറ്റ് കോയിൻ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പ്രൈസായാലും ആ റീജിയനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ നമ്മൾ ഇതേത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് ഏകദേശം നാലായിരം നാല് പെർസെൻറ്റേജോളം ആണ് നമുക്ക് ഇതേ അറിയത്തിൻ്റെ പ്രൈസിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ബിനാൻസ് കോയ നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എല്ലാ പ്രൊജക്റ്റുകളും ഡൗൺ ആണ് ഇപ്പോൾ പോൾക്കടോട്ടൊക്കെ സെവൻ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ട് ഫോർട്ടിത്രീ ഡോളേഴ്സ് റേഞ്ചിലേക്ക് ഒക്കെയാണ് എത്തിയിട്ടുള്ളത് അതിന് പോൾക്കടോട്ടിൻ്റെ പേരെ ഞാൻ ഓപ്ഷൻസ് ഒക്കെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലൂണ ഒരു ഏഴ് ശതമാനം ഡൗൺ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഫോർട്ടി സെവൻ ഡോളറൊക്കെ ആയി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവലാഞ്ചി ഒരു അഞ്ച് ശതമാനം ലൈറ്റ് കോയിൻ എട്ട് ശതമാനം സോ മാർക്കറ്റ് ഫുൾ ഒരു റെഡ് കളറാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് എന്തായാലും ട്വൻ്റി ഫോർ അവർ റേഞ്ചിൽ ഏതോ പച്ച കത്തി കിടക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം സോ ഉമ യു എം യു എം എ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റാണ് ഏകദേശം ട്വൻറ്റി ടു പെർസെൻറ്റേജ് അപ്പായിട്ടുള്ളത് ഐക്കൺ നെക്സോ നെക്സോ ഒരു ഹണ്ട്രഡ് മില്യൻ്റെ ഒരു ബേണിംഗ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ടായിരിക്കണം നെക്സോ ഒരു നാല് ശതമാനം അപ്സൈഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ റീവെയിൻ കോയിൻ ഏകദേശം ഒരു ഫോർ പെർസെൻറ്റേജോളം ഡൗൺ ആണ് അല്ല അപ്സൈഡ് ആണ് ഫോർ ത്രീ പെർസെൻറ്റേജോളം ഫോർ പെർസെൻറ്റേജോളം ആണ് ഹോബി ടോക്കൺ ഒരു മൂന്ന് ശതമാനം അപ്പാണ് അങ്ങനെ ചില പ്രോജക്ടുകളാണ് ഒരു അപ്സൈഡ് മൊമെൻ്റും കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡൗൺ സൈഡ് മൊമെൻ്റത്തിൽ ടോപ്പായി നിൽക്കുന്നത് കടേനയാണ് കടേന ഒരു വീഡിയോ ഞാൻ കടനയെ കുറിച്ച് മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് കടേന എന്ന് പറയുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ ടോപ്പ് ടോപ്പ് ആശയങ്ങളാണ് പക്ഷേ ഇതെല്ലാം അവരെ കൊണ്ട് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ചോദ്യം അല്ലെങ്കിൽ ദാറ്റ്സ് എ മേജർ കൺസേൺ ഓഫ് കടയന കടയന വലിയൊരു ഹൈപ്പ് ഒന്നുമില്ലാതെ വന്നു പക്ഷെ നല്ല രീതിക്ക് പെർഫോം ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ പലർക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ലോങ് ടൈം അല്ലെങ്കിൽ ലോങ് വിഷനിൽ നമ്മൾ നോക്കുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഒരു പെർഫോം ചെയ്യുമെന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് കടയന എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കടേന ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മൈ വാച്ച് ലിസ്റ്റ് ഫോർ ലോങ് ടൈം ക്രിപ്റ്റോ ഹോൾഡിങ്സ് ആൻഡ് അയോടെക്സ് ഏകദേശം ഒരു പതിനാല് ശതമാനമാണ് ഡൗൺ ആയിട്ടുള്ളത് അതുപോലെ ഹീലിയം നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളമാണ് ഹീലിയത്തിലൊരു ഡൗൺസൈഡ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നെ ലൂപ്പറിങ് ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ഡൗൺ ഉണ്ട് ചില്ലീസ് ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ഡൗൺ ഉണ്ട് ദൻ ചെയിൻ ലിങ്ക് ഒരു ഒമ്പത് ശതമാനം ഡൗൺ ഉണ്ട് സുശി സ്വപ്പ് ആർ വേ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ മേജർ കോയിൻസ് എല്ലാം ഡൗൺ സൈഡിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നമുക്ക് നേരെ ബിറ്റ് കോയിൻ്റെ ചാർട്ടർ അനാലിസിസിലേക്ക് കിടക്കും ഓക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ചാർട്ടർ അനാലിസിൽ നമ്മളിതിനു മുമ്പത്തെ ചാർട്ടർ അനാലിസിസിലൊക്കെ പറഞ്ഞിരുന്നു ബിറ്റ് കോയിൻ ആ ടാപ്പ് റൂട്ടിൻ്റെ അപ്ഗ്രേഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞ ടാർഗറ്റായ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ ഒരു ബോക്സ് റീജിയനിലേക്ക് എത്തിയനെ ഈ ഒരു ബോക്സ് ആണ് ഞാൻ പറയുന്ന ഒരു കറക്റ്റ് സപ്പോർട്ട് റീജിയൻ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത ശേഷമായിരിക്കും ഇനിയൊരു അപ്സൈഡ് മൊമെൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത് മേജർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു അപ്ഗ്രേഡ് ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകാനായിട്ട് ഈ ഭാഗത്ത് നമുക്ക് സാധിച്ചില്ല ബട്ട് അതിന് പകരം നമ്മുടെ ഹ്യൂറസിഡൻസിൽ നിന്ന് തട്ടി നമുക്ക് താഴേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ മാർക്കറ്റിലുള്ള ബിയറി സെന്റിമെൻസ് അത്രയും കൂടുതലുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിലെ ആ ഒരു താഴേക്ക് പോകാനുള്ള ബിറ്റ്കോയിനെ താഴേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള എന്തൊരു ഫാക്ടർ ഇപ്പോഴും മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് സോ നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക നമുക്ക് തന്നെ ബിറ്റ്കോൻ്റെ ഡൊമിനൻസും കൂടി ഒന്ന് നോക്കുക ബിറ്റ് കോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഡൊമിനൻസ് ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് ഇല്ല ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ടാപ്പ് റോട്ടോട് കൂടി ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടിയെങ്കിലും went down and it's now going a sideways movement. സോ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചാർട്ട് നടത്താം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയോ ഒരു ബി ആർ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ബിറ്റ് ബ്ലൈൻഡ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഞാൻ വരച്ച ഈ റീജിയനിലെ ഈ ഒരു ബോക്സ് റീജിയനിലേക്ക് എത്താനുള്ള ഒരു ചാൻസാണ് ഞാൻ കാണുന്നത് ഏകദേശം ഇത് ഈ ബോക്സിൻ്റെ ഡൗൺ സൈഡിലേക്ക് വരുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ഈ ഡൗൺ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നത് ബിക്കോസ് മാർക്കറ്റില് അല്ലെങ്കിൽ ആ ഒരു ഈത്തിൻ്റെ ഒരു എമൗണ്ട് എക്സ്ചേഞ്ചുകൾ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈത്ത് ബേണിങ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ എഫ് ടിസ് എല്ലാം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നു അപ്പോഴായാലും നമ്മൾ കാണേണ്ടത് നമ്മുടെ ഈത്തിൻ്റെ എൻ എഫ് ടി പ്ലാറ്റ്ഫോമുകളാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഇവൻറ്റുകളും അല്ലെങ്കിൽ ഓരോ പ്രൊജക്ടുകൾ നല്ല രീതിയിൽ ഹൈപ്പ് നേടുമ്പോൾ ഏറ്റവും കൂടുതൽ ബേൺ ആയി ആയിപ്പോകുന്നതും ഈദ് തന്നെയാണ് സോ ഈതിൻ്റെ ആ ഒരു സപ്ലൈ ഷോട്ടും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ നമുക്ക് എന്തായാലും നേരെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻ്റ്സിലേക്ക് നോക്കാം നമ്മൾ ഫിയർ എൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഫിയർ എൻഡെക്സിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ഡൗൺസൈഡ് മൊമെൻറ്റ് നല്ലൊരു ഡൗൺസൈഡ് മൊമെന്റും ബിറ്റ് കോനിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമുക്ക് മാർക്കറ്റ് സെന്റിമെൻറ്റ്സ് കുറഞ്ഞു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മാർക്കറ്റ് സെന്റിമെൻസ് ഇനിയും നമുക്ക് കുറഞ്ഞു വരാനുള്ള ചാൻസ് അവിടെയുണ്ട് ഇറ്റ്സ് സ്റ്റിൽ ദർ സോ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ റീജിയൻ എനിക്ക് അല്ലെങ്കിൽ ഒരു ബിയർ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഞാനൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ കെയർജൻ ആയതുകൊണ്ട് തന്നെ അവർ റീജ് എനിക്ക് എത്താനുള്ള ചാൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫോർ ടു സിക്സ്റ്റി ഫിഫ്റ്റി സിക്സ് റീജ് ആയിരിക്കാം ഒരു സപ്പോർട്ട് കിട്ടുന്നത് സോ അതുവരെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലെ അതായത് ബിറ്റ് കോയിൻ്റെ പ്രൈസിലും അതായത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ഒരു ഡൗൺ സൈഡിലേക്ക് പോകുന്നവർ കാണാനായിട്ട് സാധിക്കും സോ നമുക്ക് നേരെ ടോപ്പ് 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 ക്രിപ്റ്റോ ന്യൂസിലേക്ക് നോക്കാം ഓപ്പൺസിയുടെ വോളിയം നല്ല രീതിക്ക് തന്നെ കയറി പോവുകയാണ് ബോർഡ് ആപ്പ് ഈ ആച്ച് ക്ലബ്ബിലേക്കുള്ള എൻ എഫ് ടിസിൻ്റെ വളരെയധികം കൂടുതലായിട്ട് ആൾക്കാർ വാങ്ങിക്കൂട്ടുന്നുണ്ട് നല്ല ഒരു മൂവ്മെൻറ്റാണ് അത്തരം എൻ എഫ് ടി സിനെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ക്രിപ്റ്റോ പങ്കായിരുന്നെങ്കിൽ ഇപ്പോൾ ബോഡി ആപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് നല്ല രീതിക്ക് തന്നെ നല്ല നല്ല വോളിയത്തോടു കൂടിയാണ് അവയെല്ലാം സെൻ സെല്ലായി പോകുന്നത് സോ നിങ്ങൾ ഒരു എൻ എഫ് ടി ലവറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേരെ ഓപ്പൺ ചെയ്തെടുക്കുക അവിടെ ബോർഡ് ആപ്പൊക്കെ എടുത്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ ഈ തെറ്റുകൾ തീർച്ചയായിട്ടും സ്വാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഐ എൻ എഫ് ടി സ്വന്തമാക്കാവുന്നതാണ് സ്വാർത്ഥം ന്യൂസ് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ബൈഡൻ സയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽ ലോ മാൻഡേറ്റിംഗ് ബ്രോക്കർ റിപ്പോർട്ടിങ് റിക്വയർമെൻറ്റ്സ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ജോ ജോബേഡൻ അത് അവരുടെ ഇൻഫ്ര ഇൻഫ്രാസ്ട്രക്ചർ ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് അതിലാൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇഷ്യൂ ആയി കഴിഞ്ഞു സോ അത് ആൾ സൈൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൽ വരുന്ന മേജർ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവിടെ വരുന്ന റിപ്പോ അത് ബ്രോക്കേഴ്സ് ഒരു ഫിഫ്റ്റീൻ കെ റീജിയൻ്റെ മുകളിലൊക്കെ വരുന്ന ഡോളർ ട്രാൻസാക്ഷൻ നടത്തുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസ് എസ് ഐ സിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ടാക്സേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറണമെന്നുള്ള കുറെ റൂൾസൊക്കെ വന്നിട്ടുണ്ട് ഈയൊരു ബില്ലിൽ സോ അത് ഒരു കൺസേൺ തന്നെയായിരുന്നു അവിടുത്തെ ആളുകൾക്ക് സോ ആ ഒരു കൺസേണൊക്കെ ചിലപ്പോൾ നമുക്ക് കുട്ടി മാർക്കറ്റിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ഇത് ഈ ഒരു ന്യൂസോട് കൂടി വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പാരാസ്വാപ്പ് അവരുടെ ഒരു എഡ്രോപ്പ് പറഞ്ഞിരുന്നു പക്ഷെ അവർ കൊടുത്തിട്ടുള്ളത് അവരുടെ ആക്റ്റീവ് വാലറ്റിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ അവരിപ്പോൾ ഇപ്പോൾ കണക്കിൽ പുറത്തുനിന്ന് സീറോ പോയിൻ്റ് സീറോ വൺ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആക്റ്റീവ് പാരസോപ്പ് വാലറ്റ്സ് റിസീവ് പി എസ് പി ടോക്കൺസ് അതായത് വൺ പെർസെൻറ്റേജ് ആക്റ്റീവ് വാലറ്റ്സിന് പോലും പി എസ് പി ടോക്കൺ കിട്ടിയില്ല ബാക്കിയുള്ളവർക്ക് കുറേ പേർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ എയർഡ്രോപ്പ് അവർ പറഞ്ഞ പോലെ ആക്റ്റീവ് വാലറ്റിന് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ പലർക്കും കിട്ടാനായിട്ട് സാധ്യത കുറവാണ് പലർക്കും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ബിക്കോസ് പലരും ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന പലരും ഉണ്ടായിരുന്നു പാരസ്കോപ്പൊക്കെ അവർക്ക് പി പി ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല സോ ദാറ്റ് ദാറ്റ് വാസ് കൺസേൺ അബൌട്ട് പി എസ് പി ഫ്ലോക്കി ആഡ് ക്യാമ്പയിന് ശേഷമാണ് ഇത്തരത്തിലൊരു ന്യൂസ് വന്നിട്ടുള്ളത് ഫ്ലോക്കി ലണ്ടൻ വോൺസ് ടു ബാങ്ക് ക്രിപ്റ്റോ ആഡ്സ് ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്ലോക്കീനുവിൻ്റെ ക്യാമ്പയിൻ്റെ അതായത് ആഡ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടുകളിലും പബ്ലിക് പ്ലേസുകളിലൊക്കെ അവർ നല്ല രീതിക്ക് പ്രൊമോഷൻ വർക്ക് നടത്തിയിരുന്നു സോ ഇപ്പോൾ അതിന് ന്യൂസ് വന്നിട്ടുള്ളത് ലണ്ടൻ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ് ഇൻ അഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ അവർ ആ ഒരു നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോന്റെ പ്രൊമോട്ട് ചെയ്യാനാണ് അവർ ഇത്തരം മീം കോയിൻസിലേക്കുള്ള ഒരു ഒഴുക്ക് തടയാനും അവർ ചിലപ്പോൾ ഈ ഒരു ന്യൂസോട് കൂടി നമുക്ക് സഹായിച്ചേക്കാം ലണ്ടനിൽ നിന്നൊക്കെ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടുത്തെ ഫ്ലോക്കിന്യോൻ്റെ ഒരു ഹൈപ്പ് കണ്ടിട്ട് അതിൽ ചാടി കയറാനും അവസാനം പൈസ പോലൊക്കെ ചാൻസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടായിരിക്കണം ക്രിപ്റ്റോയിൻ്റെ ഇത്തരം ബാൻ ഇത്തരം ആഡുകൾക്കുള്ള ബാൻ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് റോബിൻഹുഡ് ഷിബാനും ലിസ്റ്റ് ചെയ്യുമോ ചെയ്യുമോ എന്ന് ചോദിച്ച് കുറേ പേർ നടക്കുന്നുണ്ട് പക്ഷേ അവരും പറ അവർ കറക്റ്റായിട്ട് പറയുന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോപ്പ് കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്താണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് അതായത് ലിസ്റ്റ് ചെയ്യാനാണോ അതോ ജസ്റ്റ് മീമായിട്ട് തന്നെയാണ് അവരിപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു ഷിബായിനുവിനെ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല പക്ഷേ നമ്മൾ നോക്കേണ്ടത് സിഇഒമാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷുബായിനുവിൻ്റെ വാലറ്റിൽ ഇത്ര വൺ മില്യൻ്റെ മുകളിൽ വെയിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് കൂടുതൽ ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് വന്നിട്ടുണ്ട് വൺ ലാക്ക് പെറ്റീഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ട്വീറ്റും അല്ലെങ്കിൽ ഓരോ ന്യൂസൊക്കെ പുറത്തേക്ക് വിടും സോ അതോടുകൂടി നല്ല രീതിക്ക് ഷിബാനുവിനൊരു ഹൈപ്പും കിട്ടും കുറേ പേര് ചാടി കയറും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ എന്നൊരു വീണ്ടും തുടങ്ങും റോബിൻ ഹുഡ് ലിസ്റ്റ് ചെയ്യാൻ പോകും അവിടെ ലിസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കറിയാൻ പാടില്ല എന്താണ് ചിലപ്പോൾ നാളേലും മറ്റേ നാളെ ലിസ്റ്റ് ചെയ്തൊക്കെ അതൊന്നും ഇപ്പോൾ ന്യൂസ് വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ന്യൂസ് വെച്ച് ഹുഡ് സി യോ ഷിബായിനുവിനെ പ്രൈസ് ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഓഫ് വൺ പോയിൻറ്റ് സിക്സ് വെയ്റ്റ് ലിസ്റ്റ് ആണ് ഇപ്പോൾ ഷിബായിനുവിനെ റോബിൻഹുഡിലുള്ളത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള ആ ഒരു ക്ഷിബാനുവിൻ്റെ ആ ഒരു ഇപ്പം നെഗറ്റീവ് ട്രെൻഡിനെ അത് മാറ്റും എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനെ പൊക്കി പോസിറ്റീവ് കൊണ്ടുപോകും എന്നൊന്നും നമുക്ക് പറയാൻ ആയിട്ട് സാധിക്കില്ല സോ നമ്മൾ അടുത്തൊരു ന്യൂസ് പോകുകയാണെങ്കിൽ ക്രിപ്റ്റോ മൈനിങ് സ്റ്റോക്സ് ഡി പേസ് എസ് സി സി ഇഷ്യൂസ് സപ്പോർട്ട് ഫോർ മാരത്തോൺ ഡിജിറ്റൽ മൈനിങ് ഫെസിലിറ്റി ഒന്നും അതുപോലെ തന്നെ സർക്കിൾ അതായത് നമ്മുടെ യു എസ് ഡി സി നിങ്ങൾ പലരും കേട്ടിട്ടിരിക്കും അവർ അതിൻ്റെ ഇഷ്യൂറാണ് സർക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ ഇപ്പോൾ നമ്മുടെ ഏഷ്യയിലേക്കുള്ള അവരുടെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ജാപ്പനീസ് എൻ സ്റ്റേബിൾ കോയിൻ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അത് വരികയാണെങ്കിൽ മിക്കതും ഇപ്പോൾ തന്നെ മുകളിലാണ് അവർ യു എസ് ഡി സി ബിൽഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതേപോലെ തന്നെയായിരിക്കും മിക്കതും ജാപ്പനീസ് യെൻ സ്റ്റേബിൾ കോയിനും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അവർ അതായത് ഏഷ്യൻ മാർക്കറ്റിലേക്കും കൂടി ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ യു എസ് ഡി സി എന്ന് പറയുമ്പോൾ അവർ യു എസ് ഡോളറിന് പെക്ക് ചെയ്തിട്ടാണ് വൺ ടു വൺ പക്ക് ചെയ്തിട്ടാണ് പക്ഷേ നമ്മുടെ ജാപ്പനീസ് യുവാനിലേക്ക് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അതായത് ഏഷ്യൻ കറൻസി വെച്ചിട്ട് അവർ പെഗ് ചെയ്യേണ്ടി വരും സോ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ ഏഷ്യൻ ആ ഒരു സംസ്കാരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് യു എസ് ഡി സിക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ബിക്കോസ് പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് സ്റ്റേബിൾ കോയിൻ ആണ് ഇവർ വൺ ടു വൺ പെഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡ് മൊമെൻ്റം തന്നെയാണ് കാണിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ മേജർ കോയിൻസ് എല്ലാം നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻ്റം തന്നെ കാണിച്ചിട്ടുണ്ട് ുണ്ട് ഒരു തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ബിറ്റ് കോം ബിറ്റ് കോയിൻ ഇപ്പോൾ സിക്സ്റ്റി കെയുടെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് റീജിയൻ വരെയൊക്കെ സപ്പോർട്ടിനായിട്ട് ഞാൻ കാണുന്നുണ്ട് സോ ആ റീജിയനിൽ എത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം ഓൾഡ് കോയിൻസിലൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെയും ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറേണ്ടതുണ്ട് ബിക്കോസ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നമുക്ക് ഒന്നും അത്ര പെട്ടെന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ബട്ട് ബിറ്റ് കോയിൻ ഈസ് കമ്മിങ് ടു ഫിഫ്റ്റി ഫോർ കെ എന്ന് ഞാൻ പ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു സോ ആ റീജിയനിലേക്ക് തന്നെയാണ് ഒരു ഫുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് 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 ടു ലൈക്ക് ദിസ് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ അതുപോലെ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീ വലിയ കുട്ടിയോളജിസ്റ്റ് സാനിങ് ഓഫ്